ഹലോ പ്രിയ സ്നേഹിതരെ, ഹെഡ് ഷോൾഡർ നീസ് ആൻഡ് ടോസ് നേഴ്സറി റൈംസ് ആണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇത് വെച്ചൊരു ആക്ടിവിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് മുതിർന്ന ആൾക്കാർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ആക്ടിവിറ്റി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇത് പറയുന്നത്. ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും എഴുതി അറിയിക്കണേ. റൈറ്റ്, സോ ഇതാണ് ഗെയിം, ഹെഡ് ഷോൾഡർ നീസ് ആൻഡ് ടോസ്. എങ്ങനെയാണ് ആളുകളെ നിർത്തേണ്ടതെന്ന് ആദ്യം പറയട്ടെ. രണ്ട് ആള് ഫേസ് ടു ഫേസ് നിൽക്കുന്നു. ഇതിന് ഒരു കപ്പ് ആവശ്യമാണ്, ഒരു പ്ലാസ്റ്റിക് കപ്പ് അല്ലെങ്കിൽ പേപ്പർ കപ്പ് ഒക്കെ ആവശ്യമാണ്. സോ പേപ്പർ കപ്പ് വാങ്ങിക്കുക, രണ്ട് പേരുടെ ഇടയിൽ ആ പേപ്പർ കപ്പ് വെക്കുക. ചെയ്യേണ്ടത് എത്ര മാത്രം, ഫേസ് ടു ഫേസ് നിൽക്കുന്നു. ഹെഡ് എന്ന് പറയുമ്പോൾ ഹെഡ് ഷോൾഡർ നീസ് ആൻഡ് ടോസ്, കാലുവിരലിൽ തൊടുന്നു. കപ്പ് എന്ന് എപ്പോ പറയുന്നു, അന്നേരം കപ്പ് എടുക്കുന്നു. ആരാണ് കപ്പ് എടുക്കുന്നത്, കപ്പടിക്കുന്നത്, അവർക്ക് തീർച്ചയായിട്ടും 10 പോയിന്റ് ലഭിക്കും. ഇതുപോലെ 5 ഗെയിം ചെയ്യണം. 5 ഗെയിമിൽ നിന്ന് ആരാണ് വിൻ ചെയ്യുന്നത്, അവർക്ക് നമുക്ക് വിന്നറായിട്ട് നിലനിർത്താൻ പറ്റും. എങ്ങനെയാണ് ഒരു വലിയ ക്രൗഡിൽ നിന്ന് ഒരു വിന്നറെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കണം അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക് എങ്ങനെയാ ഈ ഗെയിം ചെയ്യുന്നത്. ആ ചെയ്യിപ്പിച്ചതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണും. ഇതിന്റെ മെസ്സേജ് എന്താണെന്നുള്ളത് അവസാനം ഞാൻ പറയാം. നമുക്കൊന്ന് കണ്ടാലോ, എൻജോയ്. ഓക്കെ, എല്ലാവർക്കും കപ്പ് കിട്ടിയോ? എല്ലാവർക്കും കപ്പ് കിട്ടിയോ? ഓക്കെ, ഹെഡ് എന്ന് പറയുമ്പം തലയിൽ ഒട്ടണം, രണ്ട് കൈകളുടെ തലയിൽ പിടിച്ചോണം. ഹെഡ്, ഷോൾഡർ, ഷോൾഡർ അറിയത്തില്ലേ? നീസ് നീ എന്ന് പറയുന്നത് മുട്ട് എല്ലാരെയും നേഴ്സറി റൈംസിനകത്തുള്ള ഹെഡ് ഷോൾഡർ നീസ് ആൻഡ് ടോസ്. ആ നീസ് ടോസ്, ടോസ് എന്ന് പറയുമ്പോ കാൽ വിരലുകൾ. ഓക്കെ, ഒന്നുകൂടെ, ഹെഡ് ഷോൾഡർ നീസ് ആൻഡ് ടോസ്. ഓക്കെ, കിട്ടിയല്ലോ. ഒന്നുകൂടെ, ഹെഡ് നീസ് ഷോൾഡർ ടോസ്, ടോസ് ഷോൾഡർ നീസ് ടോസ് കപ്പ്. വാശിയാണോ? വാശി ഒരു കാര്യമുണ്ട്, തല തമ്മി കൂട്ടിയിടിക്കരുത്, ബി അലേർട്ട്, സൂക്ഷിച്ചോണേ. റെഡി, നിങ്ങൾ കുറച്ചുകൂടെ ബാക്കിലോട്ട് നീങ്ങിക്കൂ. ആ മുതുക് തമ്മിൽ ഇടിക്കരുത്. ഓക്കെ, റൈറ്റ്, തുടങ്ങാം. 5 ഗെയിം കാണും, 50 പോയിന്റ് കിട്ടുന്ന ആരാണെന്ന് നോക്കും. റെഡി, കപ്പിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല, കപ്പ് കീറി കളയരുത്. റെഡി, ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഹെഡ് രണ്ട് കൈകൊണ്ട് തലയെ പിടിച്ചു, ഷോൾഡർ നീസ് ടോസ് നീസ് ഷോൾഡർ കപ്പ്. ഹെഡ് ടോസ് ഷോൾഡർ നീസ് ഷോൾഡർ ടോസ് നീ ഹെഡ്. ചെറിയ കുനിഞ്ഞ നിൽക്കുന്നത് നേരെ നിൽക്കുള്ളാരെ, നേരെ നിന്നു. ആ ഹെഡ് ഷോൾഡർ നീസ് ടോസ് ഷോൾഡർ നീസ് ടോസ് ഹെഡ് ഷോൾഡർ നീസ് ടോസ് ഷോൾഡർ നീസ് ടോസ് ഷോൾഡർ നീസ് കപ്പ്.
shoulder, knees, toes, shoulder, toes, shoulder, toes, shoulder, toes, toes, shoulder, knees, shoulder, upper. Shoulder, knees, shoulder, head. Shoulder, knees, toes, hands. Shoulder, knees, toes, upper. Toes, shoulder, knees, cup. നേരത്തെ മത്സരിച്ചവരോടല്ലാത്ത പേര് അവരോട് മത്സരിക്കും. ഓക്കെ, നേരത്തെ മത്സരിച്ചാ ഓക്കെ, നിങ്ങൾ കണ്ടുവരും, നിങ്ങൾ കണ്ടുവരും, നിങ്ങൾ ഓക്കെ. ശരി, നമുക്ക് ഒരു വിന്നറെ വേണം. ആര് ജയിക്കും? ഓക്കെ, ജയിക്കുന്ന ഗ്രൂപ്പിന് നമ്മൾ 250 പോയിന്റ്സ് കൊടുക്കും. ഇവരുടെ ഒരു ടീമാണ്. Head, shoulder, knees, toes, head, shoulder, knees, toes, shoulder, head, knees, toes, shoulder. Shoulder, knees, toes, shoulder, knees, head. Shoulder, cup. Okay, daughter, what do you have? Knee. Ready, one more. Head. Head. Shoulder, knees, toes. Are you ready?
Head, shoulder, toes, knees. Knees are on the chair, okay. Shoulder, toes, cup. Okay. Poha, you are the team. Where you get? C, C, B, Tamirula. ഉജ്ജ്വല മനസ്സിലാണ് മെസ്സേജ് എന്താണ്? രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഗെയിമിൽ കൂടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നത്. ഒന്ന്, കോൺസെൻട്രേറ്റ് വെൽ, നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് പഠനത്തിലായാലും ഈവൻ റോഡിൽ കൂടെ നടന്നു പോകുന്ന കാര്യത്തിലായാലും വീട്ടിലായാലും എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചില ഇൻസ്ട്രക്ഷൻസ് നമുക്കുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസിനെ പ്രോപ്പറായി കേട്ട് അതിനോട് പ്രതികരിക്കാനുള്ള ശക്തി, വിവേകം നേടുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇപ്പൊ ഗവൺമെന്റിന്റെ ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, സ്കൂളിന്റെ ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാൻ കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാം ബാധ്യസ്ഥരാണ്. പലപ്പോഴും നമ്മൾ അതിനെ കാറ്റി പറത്തി വിടാറുണ്ട്. നോ, ഡോണ്ട് ഡു ദാറ്റ്. അതുകൊണ്ട് ഇൻസ്ട്രക്ഷനെ കേൾക്കുക. ചിലത് കേൾക്കുക മാത്രം ചെയ്യും, അനുസരിക്കാറില്ല. കാണുക മാത്രം ചെയ്യും, 80 കിലോമീറ്റർ സ്പീഡിലെ പോവാവൂ, അല്ലെങ്കിൽ 70 കിലോമീറ്റർ സ്പീഡിലെ പോവാവൂ. പക്ഷെ ചിലത് പോലും 100 കിലോമീറ്റർ സ്പീഡാണ്. കാണുന്നുണ്ട്, പക്ഷെ അത് അനുസരിക്കുന്നില്ല. ഇൻസ്ട്രക്ഷൻ കേൾക്കുവാനും കാണുവാനും മാത്രമുള്ളതല്ല, അതിനോട് പ്രതികരിക്കാനും പെട്ടെന്ന് അതിനോട് പ്രതികരിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ യു വിൽ ബി എ വിന്നർ, വിന്നർ, വിന്നർ എന്നുള്ളത് മറക്കരുത്. അങ്ങനെയെങ്കിൽ ഈ ഗെയിമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താണെന്നുള്ളത് കമന്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.